വെൽക്കം ടു സൺഡേ ഷൈൻ. ഞാൻ ജോഷി ജോർജ്. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യർക്കും ഒരു വ്യക്തിത്വമുണ്ട്. ഈ വ്യക്തിത്വം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുന്നത് എങ്ങനെയാണോ അതിൽ നിന്നാണ് അവർ നമ്മുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ അവരോടുള്ള പെരുമാറ്റ രീതികൾ എങ്ങനെയാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പണ്ഡിതനായ മനുഷ്യനോടാണ് നമ്മൾ ഇടപഴകുന്നതെങ്കിൽ തികച്ചും പണ്ഡിതോചിതമായ ഒരു രീതിയിൽ തന്നെയായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. അതിനിടയ്ക്ക് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥാനത്ത് തമാശയോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് ഏറ്റെന്നു വരില്ല. മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വം ചോർന്നു പോവുകയും ചെയ്യും. അതേസമയത്ത് നമ്മളൊരു ഭിക്ഷക്കാരനോടാണ് സംസാരിക്കുന്നതെങ്കിൽ അല്പം ദയയും അവരോടൊരു കാരുണ്യവുമുള്ള രീതിയിലായിരിക്കണം. ഒരു മെച്ചക്കാരനായ ഒരു പണക്കാരനോടാണ് നമ്മൾ ഇടപഴകുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ അവരോട് സംസാരിക്കണം. ഇങ്ങനെയൊന്നും ആയിരിക്കരുത് നമ്മൾ കൊച്ചു കുട്ടികളോട് സംസാരിക്കുമ്പോൾ. ആ കൊച്ചുകുട്ടികളുടെ ഈണത്തിലും താളത്തിലും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഹൃദയത്തിൽ നമുക്ക് കയറിപ്പറ്റാൻ കഴിയുകയുള്ളൂ. ആ കുഞ്ഞു മനസ്സുകളുടെ ഉള്ളിൽ എപ്പോഴും ഡോറയും ചോട്ടാ ഭീമും ബെൻഡനും ജാക്കിച്ചാനും ഓപ്പൺ ഗന്നും ഒക്കെ ആയിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ ചില ബന്ധു വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ, അവർ പെട്ടെന്ന് തന്നെ ഒരു തോക്കോലോ ഒക്കെ എടുത്തുകൊണ്ട് ഹാൻഡ്സ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് ചാടി നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും. അപ്പോൾ നമുക്ക് ഈർഷ്യയോ ദേഷ്യയോ കാണിക്കരുത്. ആ കുഞ്ഞു മനസ്സ് തൊട്ടു മുമ്പ് ജാക്കിച്ചാൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും പുറത്തിറങ്ങി വരുന്നത്. അപ്പോൾ മിസ്റ്റർ ബീനെ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗോഷ്ടിയൊക്കെ അത് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ ആ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ അവരുടെ ഇടയിൽ നമുക്ക് ഒരു സ്ഥാനമുണ്ടാകുകയുള്ളൂ. മാത്രമല്ല, ഈ കുട്ടികളെ നമ്മൾ കണ്ടു പഠിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ കുട്ടികളെ എൻ്റെ അടുക്കിലേക്ക് വിടുവിൻ. കുട്ടികളെ തടയാനായിട്ട് അമ്മമാർ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ, അല്ല, കുട്ടികളെ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. കുട്ടികൾക്ക് നിഷ്കളങ്കമായ ഹൃദയമാണുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്നു, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അത് സത്യമാണ്. കുട്ടികളെയും പ്രകൃതിയെയും നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മനുഷ്യൻ്റെ വക്രതയും കള്ളത്തരവും ഒക്കെ വരുന്നത് അവൻ വളർന്നു വലുതാകുന്നതോടുകൂടിയാണ്. അവന് പണം സമ്പാദിക്കണം അല്ലെങ്കിൽ സമ്പന്നനാകണം എന്നൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മിൽ കള്ളത്തരങ്ങളുടെ നാമ്പ് പൊട്ടിമുളയ്ക്കാൻ തുടങ്ങുന്നത്. സാധാരണയായി മനുഷ്യൻ ഏറ്റവും വില മതിക്കുന്നത് സമ്പത്താണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കുണ്ടാകേണ്ട സമ്പത്ത് വായനയിലൂടെ ആർജിക്കുന്ന അറിവാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വില മതിക്കുന്നത് 100 ഏക്കർ സ്ഥലമോ അതല്ലെങ്കിൽ കെട്ടുകണക്കിനുള്ള പണമോ അല്ല, പുതിയ പുതിയ അറിവുകൾ. പുതിയ അറിവ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അറിവുള്ളവനാണ് ലോകത്തെ കീഴടക്കുന്നത്. ഇന്നത്തെ സമ്പന്നരായ ലോകത്തെ കോടീശ്വരന്മാരെല്ലാം അവരുടെ അറിവ് ഉപയോഗിച്ച് നേടിയതാണ്. അവരൊരു ബിസിനസ് നടത്തുന്നതൊക്കെ രണ്ടാമത് വരുന്നതാണ്. ആദ്യം അവരുടെ അറിവിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നത്തെ അവർ വിറ്റഴിക്കുന്നു, അവർ കോടീശ്വരന്മാരാകുന്നു. ആ കോടീശ്വരന്മാരാകുമ്പോൾ പോലും അവർ ഒത്തിരി ചാരിറ്റിക്ക് വേണ്ടി പണം മുടക്കാറുണ്ട്. ചാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയതിനെ നമ്മൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നത് നമുക്ക് കിട്ടിയത് നമ്മൾ നേടിയെടുത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ല. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൈപ്പറ്റുമ്പോൾ ആ വ്യക്തിയുടെ ആ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഒരു പടി താഴേക്ക് പോവുകയാണ്. നേരെ മറിച്ച് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ മനസ്സിൽ നമ്മൾ ഒരു പടി കൂടി മുകളിലേക്ക് നിൽക്കുകയാണ്. ഇതെപ്പോഴും ഓർമ്മ വേണം. ഇത്തരത്തിലുള്ള നുറുങ്ങുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.